രവിശങ്കറിനെതിരെ അവള് പരാതി കൊടുക്കാൻ ഇറങ്ങിയതിന്റെ പിന്നിലെ അവനാ കള്ളറാസ്കല് ശരവണൻ. പഠിച്ചു കിടക്കേണ്ട പ്രായത്തില് വിശന്നു പൊരിഞ്ഞ വയറിൽ മുണ്ട് മുറുക്കി കെട്ടി കൊച്ചിയിലേക്ക് നാടുവിട്ട് വരുമ്പോ മനസ്സിൽ അന്നേ തീരുമാനിച്ചു ബിഷപ്പിന് മുന്നിലെന്നല്ല എവിടെയും തല ഒഴിക്കില്ലെന്ന്. അന്ന് മുതൽ സ്വന്തം അപ്പന്റെ മുന്നിൽ പോലും നെഞ്ചു വിരിച്ചിരുന്നിട്ടുള്ള ജോസേട്ടൻ ആ എനിക്കിട്ടാ അവൻ പണിയുന്നത്. ജോസേട്ടാ, ആവേശം കൊണ്ടുള്ള എടുത്തു ചാട്ടം ബുദ്ധിയല്ല. മല്ലിക പരാതി തരാൻ വന്നപ്പോ നമ്മുടെ സ്വാധീനം വെച്ച് കേസ് രജിസ്റ്റർ ചെയ്യാതെ വിട്ടത് അത്ര നിസ്സാരമായി കാണണ്ട. അവരെങ്ങാനമല്ല പീഡനെന്നും പറഞ്ഞ് വനിതാ സെല്ലി പോയാ സംഗതി ആകെ കുളമാകും. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. ശത്രുവിനെ മിത്രമാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. എന്നുവെച്ചാ എങ്ങനെയെങ്കിലും ശരവണനെ നമ്മുടെ കൂടെ നിർത്തണം. വക്കീൽ പറഞ്ഞാ ശരി, പക്ഷെ അവനെ കൂടെ കൂട്ടുക എന്നുള്ളത് എളുപ്പമല്ല. ഒരു കാലത്ത് ആളുകളെ കിടുകിടാ വിറപ്പിച്ച മൂസാഭായിയാണ് അവന്റെ തലതൊട്ടപ്പൻ. അയാള് വിചാരിച്ചാൽ മാത്രമേ. ജോസിനറിയാലോ ഞമ്മടെ അവസ്ഥ. ഏതായാലും ഓൻ വരട്ടെ. തലശ്ശേരി എന്നുള്ള ബന്ധത്തില് ഈ കുട്ടി ഒരാളല്ലേ ഉള്ളൂ. ഖദീജ മയ്യത്തായപ്പോ വേറൊരു നിക്കാഹിന് പലരും നിർബന്ധിച്ച്, പക്ഷേ ഇമള്ള കാര്യം ഓർത്തപ്പോ വേണ്ട. ജോസിനെ നമ്മൾ പരിചയപ്പെടുത്തണ്ടല്ല. നന്നായിട്ടറിയാം. ഞങ്ങൾ ഒരേ കളരിയിൽ ഒരുമിച്ച് കളി തുടങ്ങിയവരാ. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് കളം മാറി കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. മൂസാഭായി പഴയ പണിയിൽ, അതുകൊണ്ട് ഞാൻ അല്പം മെച്ചപ്പെട്ടു. ഇല്ലെങ്കിൽ മൂസാഭായിയെ പോലെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയി പോയേനെ. കർത്താവിന്റെ ഓരോ കളിയെ. നിനക്ക് ചെറുപ്പമാണ്, ബുദ്ധിയും ധൈര്യവും ആരോഗ്യവും ധാരാളമുണ്ട്. നീ ഒന്നും മനസ്സ് വച്ചാൽ എന്നെക്കാൾ ഉയരത്തി നിനക്കെത്താം. മൂസാഭായിയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭായിക്ക് സമ്മതമാണ്. മനസ്സിലായില്ല. കാര്യം അങ്ങ് തുറന്നു പറയാം. ഗോകുലം വീടിന്റെ കാര്യത്തിൽ ഇനി നീ ഇടങ്കോലിടരുത്. പകരം ലാഭത്തിന്റെ ഒരു വിഹിതം നിനക്കും തരാം. തന്നേക്കാൾ കരുത്തനാണ് എതിരാളി എന്ന് കാണുമ്പോ കോംപ്രമൈസിന് ഒരുങ്ങുന്ന സാധാ കൊട്ടേഷൻ ടീമുള്ള ലിസ്റ്റിൽ എന്നെ പെടുത്തരുത്. ആദ്യം ഗോകുലം വീടിന്റെ ഡീലിംഗ്സ് നിന്ന് മാറ്, എന്നിട്ടാവോ നമുക്ക് ബാക്കി കാര്യം സംസാരം. എന്റെ മൂസാബായി, നിങ്ങളുടെ മകളുടെ നിക്കാകിനും ഇനിയുള്ള കാലം സൂചി ജീവിക്കാനുള്ള ചിക്കിലെയാ ഞാൻ തരാമെന്ന് പറഞ്ഞത്. എന്നാ പിന്നെ ജോസേട്ടന് പോവാം. മൂസാബായി, ഇവൻ നിങ്ങളുടെ കുഴി തോണ്ടാൻ വന്നവനാ. സൂക്ഷിച്ചോ രണ്ടാളും. ഇവന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ശരിയാക്കാം. ഓക്കെ. ഞങ്ങള് നയനാൻസ് കമ്പനിയിൽ നിന്ന് വരിക. ഈ വണ്ടി പിടിച്ചോണ്ട് വരാൻ പലതവണ പറഞ്ഞിട്ടും കുടിശ്ശി അടച്ചു തീർക്കാത്തോണ്ട് വണ്ടി തിരിച്ചു പിടിക്കണമെന്ന ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ. ഈ നിൽക്കുന്ന ആരാന്നറിയോ? ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്രത്തിലെ ജോയിന്റ് സെക്രട്ടറിയാ. ഐ എ സി സിയുടെ അനിശ്ചയത്തിൽ നേതാവാ. ഐ എ സി സി അല്ല, വണ്ടിയുടെ സി സി അടയ്ക്കേണ്ട കാര്യ. ഒരു വർഷത്തെ കുടിശ്ശിക ബാക്കിണ്ടേ. കുടിശ്ശികയും കുടിപ്പകയും നടുറൂട്ടി ചർച്ച ചെയ്യണ്ട. അടയ്ക്കാനുള്ളതൊക്കെ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് അറിയിക്കാം. ഇപ്പൊ വണ്ടി എടുത്ത് മാറ്റണ. കേന്ദ്രത്തില് നമ്മളൊക്കെ ജോയിന്റിലെ കാര്യങ്ങള്, കേരളത്തില് കളി വേറെ സാറേ. പക്ഷെ ഇപ്പൊ വണ്ടി കൊണ്ടേ പോകൂ. നീ എന്നെ രാഷ്ട്രീയം പഠിപ്പിക്ക. കുറച്ച് ഗുണ്ടായുസവും കുതിയാലോട്ടൊക്കെ കളിച്ചിട്ട് തന്നെയാ ഈ കതർ വിട്ട് ഞാൻ ഇപ്പോഴും നടക്കുന്നത്. ഉജാല മുക്കി തെച്ച് വടിവാക്കി ഈ കതറുമിട്ട് മഹാത്മാഗാന്ധിയുടെ ക്വാളിറ്റി പറഞ്ഞ് കോളീസിൽ പാഞ്ഞടക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ അടവ് നയം ഇവിടുത്തെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എടുത്ത വണ്ടിയുടെ അടവ് തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങള് സി സി കാരുടെ അടവ് നയം സാറിനെ അറിയിക്കേണ്ടി വരും.
ജോയിന്റ് സെക്രട്ടറി ആണെന്ന് നോക്കൊന്നുമില്ല, അടിച്ച് ജോയിന്റ് ഇളക്കി കളയും ഞാൻ. നീ എന്ത് ചെയ്യുന്നാടാ? ഞങ്ങൾ ഇത്ര അണികളുള്ളപ്പോ ഷൺമുഖ, നീയൊക്കെ സമരത്തിന് സർക്കാർ വണ്ടിയുടെ ടയറ് കുത്തി പൊട്ടിച്ച പഴക്കമുള്ളൂ, എനിക്ക് വയറു കുത്തി പൊട്ടിച്ച തഴക്കം. പൊട്ടലി വാരി സമരമാല തീർക്കും ഞാൻ. നീയൊക്കെ അണിയല്ല, നീയൊക്കെ പാർട്ടിയുടെ വെറും. വേണ്ട വേണ്ട, XML കെ കെ മത്തായിയുടെ വണ്ടിയുടെ താക്കോൽ. എം ഡി കാണണമെന്ന് പറഞ്ഞ് കുറച്ചേറെ വെയിറ്റ് ചെയ്യുന്നു. വരണം വരണം. ഈ കസേരയിൽ നീ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ആരും പ്രതീക്ഷിക്കാത്തടത്ത് പ്രത്യക്ഷപ്പെടുക, അത് ജോസേട്ടന്റെ സ്റ്റൈലാ. നൈനാൻ ഫൈനാൻസേഴ്സ് ബാധ്യത അടക്കം ഞാനിങ് ഏറ്റെടുത്തു, ഒപ്പം നിന്നെയും. അങ്ങനെ ഒരു കരാർ നീ ഒപ്പിട്ടിട്ടുണ്ടേ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ, പണത്തെക്കാളും കായികപരത്തെക്കാളും എതിരാളിയെ ജയിക്കാൻ വേണ്ടത് ബുദ്ധിയാ. അസലായി നന്നായി. പക്ഷെ ഇതുകൊണ്ടൊന്നും എന്റെ ജോസേട്ടൻ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. എന്റെ വിജയങ്ങളുടെ കണക്ക് ഈ നഗരത്തിലെ മണൽത്തരികൾക്ക് വരെ അറിയാം. ഇതെന്റെ നട്ടകോ? അടഞ്ഞു ഒതുങ്ങേണ്ട സമയത്ത് ആവേശം കാട്ടിയ അങ്ങ് പരലോകത്ത് ചെല്ലുമ്പോ ഉണ്ടാക്കി തന്ന പാഞ്ചിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പോലെയാവും. ശരണ പറയുന്നു, നിന്റെ മൂസാക്കയുടെ പ്രായമുള്ളതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടണേ. ഇനിയെങ്ങാനും നീ എനിക്കിട്ട് പണിയാൻ വന്ന സാക്ഷാൽ പഴനിമുരുകനാണ് സത്യം. നിന്നെ ഞാൻ നിർത്തി കത്തിക്കും. കേട്ടാ, ഒന്ന് റെസ്റ്റ് ചെയ്തതിനു ശേഷം ഡിസ്ചാർജ് ചെയ്യാം. പോലീസ് കംപ്ലൈന്റ് വേണ്ട സർ. മൂസാക്കി വിവരം അറിയിക്കട്ടെ. അറിഞ്ഞാൽ ആ പാവാകെ വിഷമിക്കും. വേണ്ട. എന്തിനാ പരാതിയില്ല എന്ന് പറഞ്ഞത്? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പോലീസ് കേസ് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അത് പറ്റില്ല. ആരും മനഃപൂർവ്വം ചതിക്കാൻ വന്നതാ, ആരായാലും കണ്ടുപിടിച്ചേ പറ്റൂ. ആരെന്താന്നൊക്കെ അന്വേഷിക്കാൻ പോയല്ലേ, പിന്നെ ഞാൻ ആ പഴയ പണി തുടരേണ്ടി വരും. ഇയാള് കുറച്ചു മുമ്പല്ലേ പറഞ്ഞേ എല്ലാം ഉപേക്ഷിക്കാൻ. സ്വന്തം നിലനിൽപ്പിന് അത്യാവശ്യം അടിയിടിയൊക്കെ ആവാം. അടിച്ചവനെ Oh!
ഇല്ല.